ജയ് സൂര്യയോടൊപ്പം ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ ഒന്നിക്കുന്ന മേരി ആവാസിനോ തിയേറ്ററുകളിൽ. അണ്ടർ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 100 വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴ തുടരും. 5 ജില്ലകളിൽ റെഡ് അലർട്ട്. മലയോര മേഖലകളിൽ ജാഗ്രത. 5 ദിവസം കൂടി മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും കേന്ദ്ര ജല കമ്മീഷന്റെ ജാഗ്രതാ നിർദ്ദേശം. കാവേരി, കുറ്റിയാടി, ഭാരതപ്പുഴ, കരുവന്നൂർ, കീച്ചേരി, പെരിയാർ എന്നീ നദികളിൽ ജലനിരപ്പ് ഉയർന്നേക്കുമെന്ന് മുന്നറിയിപ്പ്. ജാഗ്രതാ നിർദ്ദേശം അടുത്ത 2 ദിവസത്തേക്ക്. പ്രചാരണ ചൂടിൽ തൃക്കാക്കര. സ്ഥാനാർത്ഥികളുടെ മണ്ഡല പര്യടനത്തിന് ഇന്ന് തുടക്കം. മുഖ്യമന്ത്രിക്ക് പുറമെ മന്ത്രിമാരെയും MLA മാരെയും പ്രചാരണത്തിനിറക്കി LDF. സർക്കാർ സംവിധാനം ഇടതുമുന്നണി ദുരുപയോഗം ചെയ്യുന്നുവെന്ന് UDF. പത്രിക പിൻവലിക്കുന്നതിനുള്ള അവസാന തീയതി ഇന്ന്. തൃക്കാക്കര UDF സ്ഥാനാർത്ഥി ഉമാ തോമസ് ശിവഗിരിയിൽ. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയുമായി കൂടിക്കാഴ്ച നടത്തും. 2020 ആം ആദ്മി സഖ്യത്തിന്റെ നിലപാടുകൾ ഇടതുപക്ഷ നിലപാടുകളോട് ചേർന്ന് നിൽക്കുന്നതെന്ന് M സ്വരാജ് 24നോട്. തൃക്കാക്കരയിൽ ഇടതുപക്ഷത്തോട് മാത്രമേ സഖ്യത്തിന് യോജിക്കാൻ കഴിയൂ. പ്രതിപക്ഷ നേതാവിന്റേത് പരാജയപ്പെടുമെന്ന ഭയം ഉണ്ടായപ്പോഴുള്ള വിലാപമെന്നും M സ്വരാജ്. ഹരിയാനയിൽ അക്രമികളിൽ നിന്ന് രക്ഷപ്പെടാൻ പുഴയിൽ ചാടിയ 5 പേർ മുങ്ങിമരിച്ചു. സംഭവം യമുനാനഗർ ബുറിയ മേഖലയിൽ. പൂർവ്വ വൈരാഗ്യത്തെ തുടർന്ന് ആക്രമിക്കാനെത്തിയ 30 അംഗ സംഘത്തിൽ നിന്ന് രക്ഷപ്പെടാൻ 10 പേർ പുഴയിൽ ചാടുകയായിരുന്നുവെന്ന് പോലീസ്. 5 പേർ നീന്തി രക്ഷപ്പെട്ടു. വെണ്ണലയിലെ വിദ്വേഷ പ്രസംഗത്തിൽ PC ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിൽ പരിഗണിക്കുന്നത് എറണാകുളം ജില്ലാ സെഷൻസ് കോടതി. ജാമ്യാപേക്ഷ തള്ളിയാൽ അറസ്റ്റ് നടപടികൾ വേഗത്തിലാക്കാൻ പോലീസ്. കേസ് ഡയറി കോടതിയിൽ ഹാജരാക്കി. സമസ്തയുടെ പെൺവിലക്ക് വിവാദത്തിൽ മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക പ്രതികരണം ഇന്നുണ്ടായേക്കും. പ്രതിപക്ഷ നേതാവ് അടക്കം എതിർപ്പ് രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ മുസ്ലിം ലീഗിന്റെ നിലപാട് നിർണായകം. ലീഗ് നേതാക്കൾ സമസ്തയെ പിന്തുണയ്ക്കുമെന്ന് സൂചന. കോഴിക്കോട് കുരാച്ചുണ്ടിലെ ജംഷീദിന്റെ മരണത്തിൽ പങ്കുണ്ടെന്ന കുടുംബത്തിന്റെ ആരോപണം നിഷേധിച്ച് ജംഷീദിന്റെ സുഹൃത്ത് അഫ്സൽ. ജംഷീദ് ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം നിലവിലില്ല. ആരെ കാണാനാണ് ജംഷീദ് ബംഗളൂരുവിൽ പോയതെന്ന് അന്വേഷിക്കണമെന്നും അഫ്സൽ 24നോട്. നടിയും മോഡലുമായ ഷഹാനയുടെ ദുരൂഹമരണത്തിൽ അന്വേഷണം ഊർജിതം. മരണം നടന്ന വീട്ടിൽ ശാസ്ത്രീയ വിദഗ്ധർ ഇന്ന് പരിശോധന നടത്തും. ഭർത്താവ് സജ്ജാദിനെതിരെ കൂടുതൽ തെളിവുകൾ ലഭിച്ചെന്ന് സൂചന. ഷഹാനയുടെ ആന്തരിക സ്രവ പരിശോധനാ ഫലം ഉടൻ ലഭിക്കും. മലപ്പുറം നിലമ്പൂരിൽ നാട്ടുവൈദ്യൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ നിർണായക തെളിവ് കണ്ടെത്തി അന്വേഷണ സംഘം. മൃതദേഹം വെട്ടിനുറുക്കാൻ ഉപയോഗിച്ച പലകയുടെ കുറ്റി കണ്ടെത്തിയത് പ്രതി നൌഷാദുമായി നടത്തിയ അന്വേഷണത്തിൽ. മുഖ്യപ്രതി ഷൈബിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം. ആലപ്പുഴ AR ക്വാർട്ടേഴ്സിൽ യുവതിയെയും മക്കളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസ് ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ അന്വേഷിക്കും. പ്രതി CPO റെനീസിനെ കസ്റ്റഡിയിൽ വാങ്ങും. ആത്മഹത്യ ചെയ്ത നജ്ലയുടെ കുടുംബം ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷിക്കും. സൈലന്റ് വാലി സൈരന്തിരിയിൽ കാണാതായ വനം വകുപ്പ് വാച്ചറെ കണ്ടെത്താൻ നാളെ വരെ വനത്തിൽ തെരച്ചിൽ. തമിഴ്നാട് വനമേഖലയിലേക്കും തെരച്ചിൽ വ്യാപിപ്പിച്ചു. അഗളി DYSP യുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. രാജന് സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നതായി സുഹൃത്തുക്കൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നേപ്പാളിൽ. ബുദ്ധപൂർണിമ ദിനത്തിൽ ബുദ്ധൻ ജനിച്ച ലുംബിനിയിൽ സന്ദർശനം. ഇന്ത്യയുടെ ധനസഹായത്തോടെ നിർമ്മിക്കുന്ന ബുദ്ധ പൈതൃക കേന്ദ്രത്തിന് തറക്കല്ലിടും. ഇന്ത്യ നേപ്പാൾ സഹകരണം കൂടുതൽ ശക്തമാക്കാനും ധാരണ. ഇടുക്കി ചിന്നക്കനാൽ സിങ്ക് കണ്ടെത്ത് കൈവശ ഭൂമിയിൽ താമസിക്കുന്ന കുടുംബങ്ങളെ ഒഴിപ്പിക്കാനുള്ള കളക്ടറുടെ ഉത്തരവിനെതിരെ വ്യാപക പ്രതിഷേധം. ഒഴിപ്പിക്കൽ നടപടി ആദിവാസി പുനരധിവാസ പദ്ധതിയിൽ വിതരണത്തിനായി മാറ്റിയ ഭൂമി കൈയേറിയെന്ന് കാണിച്ച് പ്രദേശം വനമാക്കി മാറ്റുന്നതിനുള്ള റവന്യൂ വകുപ്പിന്റെ നീക്കമെന്ന് ആദിവാസി നേതാക്കൾ. കോഴിക്കോട് വളയത്ത് മരം റോഡിൽ കടപുഴകി വീണ് 4 പേർക്ക് ഷോക്കേറ്റു. ഉടൻ വൈദ്യുതി വിച്ഛേദിച്ചതിനാൽ ഒഴിവായത് വൻ ദുരന്തം. 2 കടകൾക്ക് കേടുപാട്. കുടിശ്ശിക തുക അടയ്ക്കാത്ത ഉപഭോക്താക്കളുടെ ശുദ്ധജല കണക്ഷനുകൾ ഇന്നു മുതൽ വിച്ഛേദിച്ച് തുടങ്ങുമെന്ന് ജല അതോറിറ്റി. നടപടി പട്ടിക തിരിച്ച്. കൂടുതൽ കുടിശ്ശികയുള്ള കണക്ഷനുകൾ ആദ്യം വിച്ഛേദിക്കും. ചാലക്കുടി ഫോറസ്റ്റ് ക്വാർട്ടേഴ്സ് കോംപ്ലക്സിന്റെയും തൃശൂർ സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ വിദ്യാവനങ്ങളുടെയും ഉദ്ഘാടനം ഇന്ന് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ഫോറസ്ട്രി ക്ലബും ഇന്നു മുതൽ പ്രവർത്തനം തുടങ്ങും. ദേശീയ വാർത്തകളിലേക്ക്. ത്രിപുരയിൽ 2023 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനായി പ്രവർത്തനം തുടങ്ങിയെന്ന് മുഖ്യമന്ത്രി ഡോക്ടർ മണിക് സഹ. തെരഞ്ഞെടുപ്പ് BJPക്ക് വെല്ലുവിളിയല്ല, ജനങ്ങൾക്ക് വേണ്ടിയാണ് BJP പ്രവർത്തിക്കുന്നതെന്നും മുഖ്യമന്ത്രി. ഡൽഹിയിൽ ഉഷ്ണതരംഗം അതിരൂക്ഷം. മുംഗേഷ്പൂരിൽ ഇന്നലെ രേഖപ്പെടുത്തിയത് 49.2 ഡിഗ്രി സെൽഷ്യസ്. ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ബീഹാർ പബ്ലിക് സർവീസ് കമ്മീഷൻ ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്.
കേസിൽ നാലു പേർ കൂടി പിടിയിൽ. അറസ്റ്റിലായവർക്ക് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെന്ന് അന്വേഷണ സംഘം. പഞ്ചാബിലെ അമൃത്സർ വിമാനത്താവളത്തിൽ സ്വർണവേട്ട, രണ്ടുപേർ അറസ്റ്റിൽ. പിടിയിലായത് ദുബൈയിൽ നിന്നെത്തിയ യാത്രക്കാരനും എയർപോർട്ട് ജീവനക്കാരനും. 487 ഗ്രാം സ്വർണം പിടികൂടി. മുൻകൈയിലെ തീപിടുത്തത്തിൽ ആശങ്ക രേഖപ്പെടുത്തി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. രണ്ടാഴ്ചയ്ക്കകം വിശദ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഡൽഹി സർക്കാരിന് നിർദ്ദേശം. വിശദമായ അന്വേഷണത്തിന് വിദഗ്ധ സംഘത്തെ അപകടസ്ഥലത്തേക്ക് അയക്കുമെന്നും കമ്മീഷൻ. അസമിൽ മഴക്കെടുതി അതിരൂക്ഷം, താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിൽ. നിരവധി ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി. ഡിറ്റോക്ചെറ റെയിൽവേ സ്റ്റേഷൻ ട്രെയിനിൽ കുടുങ്ങിയവരെ എയർലിഫ്റ്റ് ചെയ്ത് വ്യോമസേന. ഗൂർഖാലാൻഡിൽ പ്രത്യേക സംസ്ഥാനം വേണമെന്ന ആവശ്യം ശക്തമാക്കി ഹംറോ പാർട്ടി തലവൻ അജോയ് എഡ്വേർഡ്. മുൻ ഗൂർഖ നേതൃത്വം വികാരപരമായ പ്രശ്നങ്ങൾ ഉപയോഗിച്ച് ജനങ്ങളെ വഞ്ചിച്ചെന്നും അക്രമത്തിന് പ്രേരിപ്പിച്ചെന്നും വിമർശനം. പാർട്ടി പ്രചാരണത്തിന്റെ ഭാഗമായി ബിജെപിയെ അറിയുക എന്ന പുതിയ പരിപാടിയുമായി ബിജെപി. ദേശീയ അധ്യക്ഷൻ JP നദ്ദ വിവിധ ഹൈക്കമ്മീഷണർമാരുമായും അംബാസഡർമാരുമായും കൂടിക്കാഴ്ച നടത്തും. ഇന്ന് ബിജെപി ആസ്ഥാനത്താണ് പരിപാടി. രാഷ്ട്രീയ പ്രവേശന വാർത്തകൾ തള്ളി അദാനി ഗ്രൂപ്പ്. രാജ്യസഭാ നാമനിർദ്ദേശം സംബന്ധിച്ച റിപ്പോർട്ട് കെട്ടിച്ചമച്ചതെന്ന് ഗൗതം അദാനി. അദാനി കുടുംബാംഗങ്ങൾക്ക് രാഷ്ട്രീയ ജീവിതത്തോട് താൽപര്യമില്ലെന്നും വിശദീകരണം. പെഷവാർ ആക്രമണത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യ. രണ്ട് സിഖുകാരുടെ മരണത്തിനിടെയായ ആക്രമണം ദൌർഭാഗ്യകരമായ സംഭവമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. അക്രമികൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ പാക് സർക്കാർ തയ്യാറാകണമെന്നും മന്ത്രാലയം. ശ്രീലങ്കയിലേക്ക് 28 കോടി രൂപയുടെ മെഡിക്കൽ സഹായം നൽകാനൊരുങ്ങി തമിഴ്നാട്. രണ്ട് ദിവസത്തിനുള്ളിൽ സഹായം എത്തിക്കുമെന്ന് ആരോഗ്യമന്ത്രി മാ സുബ്രഹ്മണ്യൻ. ആദ്യഘട്ടം അയയ്ക്കുക 8 കോടി രൂപയുടെ മരുന്ന്. ജമ്മുകശ്മീരിലെ ആദ്യത്തെ ദേശീയ ചലച്ചിത്രോത്സവത്തിലേക്ക് എൻട്രികൾ അയയ്ക്കാനുള്ള അവസാന തീയതി ഇന്ന്. ശ്രീനഗറിൽ ചലച്ചിത്രോത്സവം നടക്കുക അടുത്ത മാസം 15 മുതൽ 20 വരെ. രാജസ്ഥാനിൽ 4 വ്യത്യസ്ത റോഡ് അപകടങ്ങളിലായി 16 മരണം, 19 പേർക്ക് പരുക്ക്. സിരോഹി ജില്ലയിൽ 2 ട്രക്കുകളും കാറുകളും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 6 പേർ മരിച്ചു. രാജ്സമന്ദ്, അൽവർ ജില്ലകളിൽ 4 പേർ വീതവും അജ്മീർ ജില്ലയിൽ 2 പേരുമാണ് മരിച്ചത്. താജ്മഹലിലെ അടച്ചിട്ടിരിക്കുന്ന മുറികൾ തുറന്നു പരിശോധിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ച് RSS. സത്യങ്ങൾ അറിയാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് RSS നേതാവ് ഇന്ദ്രേഷ് കുമാർ. സത്യം കണ്ടെത്താനാണ് കോടതിയെ സമീപിച്ചതെന്നും ഇന്ദ്രേഷ് കുമാർ. ഗോരഖ്പൂരിൽ 144 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിട്ട് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. റോഡ് സുരക്ഷ ഉൾപ്പെടെയുള്ള പദ്ധതികൾക്കാണ് തുടക്കം കുറിച്ചത്. ഇനി അന്താരാഷ്ട്ര വാർത്തകളിലേക്ക്. നാറ്റോയിൽ ചേരാനുള്ള തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് ഫിൻലൻഡ് സർക്കാർ. ചരിത്രപരമായ പ്രഖ്യാപനം. റഷ്യ യുക്രൈൻ ആക്രമിച്ച് 3 മാസത്തിനുള്ളിൽ. ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമെന്ന് ഫിൻലൻഡ് പ്രസിഡന്റ് സൌലി നിനിസ്റ്റ്. യുക്രൈനിലേക്ക് അയച്ച അധിനിവേശ സേനയുടെ 1/3 റഷ്യയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കാമെന്ന് ബ്രിട്ടീഷ് മിലിറ്ററി ഇന്റലിജൻസ്. യുക്രൈന്റെ കിഴക്കൻ പ്രദേശങ്ങളിൽ റഷ്യൻ അധിനിവേശത്തിന് ശക്തി കുറഞ്ഞതായി വിലയിരുത്തൽ. യുക്രൈനിൽ പുടിന് തുടർച്ചയായ പരാജയം നേരിടേണ്ടി വരുമെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ലിസ്ട്രസ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തി UAE പുതിയ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയിദ് അൽ നഹ്യാൻ. ഷെയ്ഖ് ഖലീഫയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. കൂടിക്കാഴ്ച അബുദാബിയിലെ അൽ മുഷ്രിഫ് കൊട്ടാരത്തിൽ വെച്ച്. നൈജീരിയയിലെ സൊക്കോട്ടോയിൽ കർഫ്യൂ നടപടി. വിദ്യാർത്ഥിനി ഡെബോറ സമുവലിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തെ തുടർന്ന് മതനിന്ദ ആരോപിച്ച് സഹപാഠികൾ ഡെബോറയെ കൊലപ്പെടുത്തിയത് കഴിഞ്ഞ വ്യാഴാഴ്ച. പിക്കാസോയുടെ കാണാതായ പെയിന്റിംഗ് ഫിലിപ്പീൻസ് മുൻ പ്രഥമ വനിതയുടെ വീട്ടിൽ കണ്ടെത്തി. ഇമൽഡ മാർക്കോസിന്റെ വീട്ടിലാണ് പെയിന്റിംഗ്. യഥാർത്ഥ പെയിന്റിംഗ് ആണോ എന്ന സംശയം ഉന്നയിച്ച് പിക്കാസോ ആരാധകർ. ഇസ്രയേലി കുടിയേറ്റക്കാരെ അലക്സ പള്ളി സന്ദർശിക്കാൻ അനുവദിക്കുന്നതിനെതിരെ മുന്നറിയിപ്പുമായി പലസ്തീൻ. സംഘർഷമുണ്ടായാൽ അതിന്റെ അനന്തരഫലങ്ങൾക്ക് ഉത്തരവാദി ഇസ്രയേൽ സർക്കാരാണെന്ന് പലസ്തീൻ വിദേശകാര്യ മന്ത്രാലയം. കുടിയേറ്റ ഗ്രൂപ്പുകളുടെ സന്ദർശനം തടയാൻ അന്താരാഷ്ട്ര സമൂഹം ഇസ്രയേൽ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തണമെന്നും പലസ്തീൻ വിദേശകാര്യ മന്ത്രാലയം. ആഫ്രിക്കയിലെ ലേക് ചാഡ് മേഖലയിൽ 300 ബൊക്കോഹറാം ഭീകരരെ വധിച്ച സൈന്യം. ഭീകരർ കൊല്ലപ്പെട്ടത് 30 വ്യത്യസ്ത ഏറ്റുമുട്ടലുകളിൽ. 4 IED നിർമ്മാണ ഫാക്ടറികൾ കണ്ടെത്തിയെന്ന് സൈനിക വക്താവ്. കാലിഫോർണിയയിലെ പള്ളിയിൽ വെടിവയ്പ്. ഒരാൾ മരിച്ചു, 4 പേർക്ക് ഗുരുതര പരുക്ക്. ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ. വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ 2 സിഖ് വ്യാപാരികൾ കൊല്ലപ്പെട്ടു. ഭീകരാക്രമണമെന്ന് പ്രധാനമന്ത്രി. ആക്രമണം പെഷവാറിലെ ബറ്റാ താൽ ബസാറിൽ.
രാജ്യത്തുടനീളമുള്ള അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ കോവിഡ് പരിശോധന വർദ്ധിപ്പിച്ച് പാകിസ്ഥാൻ. തീരുമാനം ആഗോള കോവിഡ് വ്യാപന സാഹചര്യം കണക്കിലെടുത്ത്. എൻട്രി പോയിന്റുകളിൽ ജാഗ്രതയും നിരീക്ഷണവും ശക്തമാക്കുമെന്ന് പാകിസ്ഥാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത്. സ്പോർട്സ്. ഐ പി എല്ലിൽ പ്ലേ ഓഫ് സാധ്യത നിലനിർത്തി രാജസ്ഥാൻ റോയൽസ്. ലക്നൗ സൂപ്പർ ജയൻസിനെ തോൽപ്പിച്ചത് 24 റൺസിന്. ഐ പി എല്ലിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. മത്സരം ഇന്ന് 7:30 നവി മുംബൈയിൽ. ജില്ലാ വാർത്തകളിലേക്ക്. വിഴിഞ്ഞം ആഴിമല ക്ഷേത്രം സന്ദർശിക്കാനെത്തിയ യുവാവ് കടലിൽ വീണു മരിച്ചു. മരിച്ചത് പുനലൂർ സ്വദേശി ജ്യോതിഷ്. അപകടം പാറയുടെ മുകളിൽ നിന്ന് സെൽഫി എടുക്കുന്നതിനിടെ. സർക്കാരിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് റവന്യൂ വകുപ്പ് നടത്തുന്ന പട്ടയമേള നാളെ തിരുവനന്തപുരം നെടുമങ്ങാട് നടക്കും. മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. കൊല്ലം പുനലൂരിൽ അമ്മയെ മർദ്ദിക്കുന്നത് തടയാനെത്തിയ മകൾക്ക് അച്ഛന്റെ വെട്ടേറ്റു. എലിക്കാട്ടൂർ സ്വദേശി ബിജു അറസ്റ്റിൽ. നടപടി ബാലാവകാശ കമ്മീഷന്റെ നിർദ്ദേശത്തെ തുടർന്ന്. കൊല്ലത്ത് പട്രോളിംഗിനിടെ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. പിടിയിലായത് മയനാട് സ്വദേശികളായ അഖിൽ, ജിത്തിൻ എന്നിവർ. കൊല്ലത്ത് 17-വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ യത്തീംഖാന ജീവനക്കാരൻ അറസ്റ്റിൽ. പിടിയിലായത് കടയ്ക്കൽ മങ്കാട് സ്വദേശി നിസാമുദ്ദീൻ. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട പെൺകുട്ടിയെ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. പിടിയിലായത് തിരുവനന്തപുരം കടക്കാവൂർ സ്വദേശി ശിവജിത്ത്. പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്ത് പോലീസ്. തോമസ് കപ്പ് നേടിയ ബാഡ്മിന്റൺ ടീമിലെ മലയാളി താരങ്ങൾക്ക് ക്യാഷ് അവാർഡ് പ്രഖ്യാപിച്ച് കേരള ബാഡ്മിന്റൺ ഷട്ടിൽ അസോസിയേഷൻ. എം ആർ അർജുൻ, എച്ച് എസ് പ്രണോയ് എന്നിവർക്ക് 2 ലക്ഷം രൂപ വീതം നൽകും. കോച്ച് യു വിമൽകുമാറിന് 1 ലക്ഷം രൂപ ലഭിക്കും. കൊല്ലം കരവാളൂർ പീഠിക ഭഗവതി ക്ഷേത്രത്തിൽ സർവ ഐശ്വര്യ പൂജ നടന്നു. 100 കണക്കിന് പേർ പങ്കെടുത്തു. സുഭാഷ് ബാബു, ശാസ്താംകോണം രാജൻ എന്നിവർ നേതൃത്വം നൽകി. കോന്നിയിൽ സൌജന്യ തൈറോയ്ഡ് രോഗനിർണയ ക്യാമ്പ് നടന്നു. ജെസിഐ നേതൃത്വം നൽകി. സോൺ ഡയറക്ടർ ജെസി അനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. കനത്ത മഴയിൽ പത്തനംതിട്ട കുരുമ്പമ്പുഴി ക്രോസ്വേയിൽ വെള്ളം കയറി. പ്രദേശത്തേക്കുള്ള റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. പത്തനംതിട്ടയിൽ സഹകാർ ഭാരതി തിരുവല്ല താലൂക്ക് സമിതി ഭാരവാഹി യോഗം ചേർന്നു. അക്ഷയശ്രീ ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട കോന്നി പുതുശ്ശേരി മലയിൽ തെളിനീരൊഴുകും നവകേരളം പദ്ധതിക്ക് തുടക്കം. പുതുശ്ശേരി മല 7th ward മെമ്പർ വിനോദ് എ എസ് ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ചെറുതന പഞ്ചായത്തിൽ മാതിരമ്പള്ളി പാലത്തിന്റെ അപ്രോച്ച് റോഡ് ഇടിഞ്ഞു. പഞ്ചായത്തിലെ 3-12 വാർഡുകളെ ബന്ധിപ്പിക്കുന്ന പാലമാണ് തകർന്നത്. ബദൽ സംവിധാനം ഒരുക്കാൻ നടപടി തുടങ്ങി. അഖില കേരള വിശ്വകർമ്മ സഭ ചേർത്തല താലൂക്ക് യൂണിയൻ ആസ്ഥാന മന്ദിരം തുറന്നു. യൂണിയൻ പ്രസിഡന്റ് നാവുപുരം ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. വെള്ളക്കെട്ട് രൂക്ഷമായതിനെ തുടർന്ന് അമ്പലപ്പുഴ വാഴയ്ക്കൽ പൊഴിമുഖം മുറിച്ചു. വെള്ളക്കെട്ടിന് താൽക്കാലിക പരിഹാരം. കടൽവെള്ളം കയറിയതോടെ ചെറുതോടുകൾ നിറഞ്ഞിരുന്നു. കേരള ഓട്ടോമൊബൈൽ സെയിൽസ് ആൻഡ് സർവീസസ് എംപ്ലോയീസ് യൂണിയൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു. സി ഐ ടി യു ജില്ലാ സെക്രട്ടറി ഗാനകുമാർ ഉദ്ഘാടനം ചെയ്തു. പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. കരിമ്പുകയം ചെക്ക് ഡാം കം ക്രോസ്വേയുടെ കൈവരികളും സംരക്ഷണ ഭിത്തിയും പുനർനിർമ്മിക്കാത്തതിൽ പ്രതിഷേധം. വൈകുന്നത് കാഞ്ഞിരപ്പള്ളി എരുമേലി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ നവീകരണം. കൈവരികളും സംരക്ഷണ ഭിത്തിയും തകർന്നത് കഴിഞ്ഞ പ്രളയത്തിൽ. ഭിന്നശേഷിക്കാരായ 58 പേർക്ക് മുച്ചക്രവാഹനം നൽകി കോട്ടയം ജില്ലാ പഞ്ചായത്ത്. മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു. വയോമധുരം പദ്ധതിയിലൂടെ വയോജനങ്ങൾക്ക് ഗ്ലൂക്കോമീറ്ററും ലഭ്യമാക്കി. പദ്ധതി നടപ്പാക്കിയത് സാമൂഹ്യനീതി വകുപ്പ് മുഖേന. കോട്ടയം മുണ്ടക്കയം കണമല ശബരിമല പാതയിൽ വാഹനമിടിച്ച് കാൽനട യാത്രക്കാരന് പരുക്ക്. പരിക്കേറ്റത് മുൻ പഞ്ചായത്ത് അംഗം ഫിലിപ്പ് കോട്ടയലിന്. ശബരിമല ഭക്തർ സഞ്ചരിച്ചിരുന്ന വാഹനമിടിച്ചാണ് അപകടം. ഏലപ്പാറ ഗവൺമെന്റ് യു പി സ്കൂളിലെ കുട്ടികളെയും പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെയും ഉൾപ്പെടുത്തി ക്രാഫ്റ്റ് ക്യാമ്പ് സംഘടിപ്പിച്ച് പീരുമേട് ബി ആർ സി. വാഴൂർ സോമൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പനങ്ങാട് വയോധികനെ റോഡരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഓട്ടോ ഡ്രൈവർ അറസ്റ്റിൽ. മരിച്ചത് എറണാകുളം പനങ്ങാട് മടത്തിപ്പറമ്പിൽ കുഞ്ഞപ്പൻ. വ്യാസപുരം സ്വദേശി ഷാൻകുമാറാണ് അറസ്റ്റിലായത്. അപകടശേഷം ഓട്ടോ നിർത്താതെ പോവുകയായിരുന്നു. തൃശൂർ കോർപ്പറേഷൻ ഡിവിഷനിൽ മുല്ലക്കര സൂപ്പർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കം. ഡെപ്യൂട്ടി മേയർ രാജശ്രീ ഗോപൻ ഉദ്ഘാടനം ചെയ്തു. മത്സര രംഗത്തുള്ളത് 8 ടീമുകൾ.
സംസ്ഥാന പഠന ശിബിര സ്വാഗത സംഘം രൂപീകരിച്ച് ABVP. സംസ്ഥാന സെക്രട്ടറി NCT ശ്രീഹരി ഉദ്ഘാടനം ചെയ്തു. പഠന ശിബിരം June 10 മുതൽ 12 വരെ. മഴക്കെടുതിയിൽ തകർന്ന ഇല്ലിക്കൽ ബണ്ട് റോഡ് സന്ദർശിച്ച് കളക്ടർ ഹരിത വി കുമാർ നാശനഷ്ടങ്ങൾ വിലയിരുത്തി. സന്ദർശനം മന്ത്രി ആർ ബിന്ദുവിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം. ഒരു ദിവസം ഒന്നിച്ചിരിക്കാം ഏകദിന പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ച് പെരുവല്ലൂർ ജനധാര കലാ സാംസ്കാരിക വേദി. മുലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. വ്യക്തിത്വ വികസനം, നാടകകളരി, ലഹരി വിരുദ്ധ അവബോധം എന്നീ വിഷയങ്ങളിൽ KV വിജേഷ് ക്ലാസുകൾ നയിച്ചു. ചേലക്കര 4 വാർഡ് നാട്ടിയഞ്ചിറയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീണ് അപകടം. 3 അംഗ കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. രാത്രി വീടിന്റെ മേൽക്കൂര വീഴുന്ന ശബ്ദം കേട്ട് പുറത്തേക്ക് ഓടുകയായിരുന്നു. പാലക്കാട്ടെ വേനൽ തുമ്പി കലാജാഥയ്ക്ക് ഒറ്റപ്പാലം പൂളയ്ക്കാപ്പറമ്പിൽ സ്വീകരണം. 15 അംഗ കുട്ടികളുടെ സംഘം 1.5 മണിക്കൂർ നീണ്ടുനിൽക്കുന്ന കലാപരിപാടികൾ അവതരിപ്പിച്ചു. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉടൻ പൂർത്തീകരിക്കാൻ പാലക്കാട്ടെ തദ്ദേശ സ്ഥാപനങ്ങൾ. 31 മാസം ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. പുനരധിവസിപ്പിക്കേണ്ട കുടുംബങ്ങളുടെ പട്ടിക കൈമാറി. പാലക്കാട് ജില്ലയിൽ മഴ മുന്നറിയിപ്പ്. ഡാമുകൾ സുരക്ഷിതമെന്ന് ജില്ലാ കളക്ടർ മൃണ്മയി ജോഷി. പോലീസ്, അഗ്നിരക്ഷാസേന, ഫോറസ്റ്റ് എന്നീ വകുപ്പുകൾക്ക് സജ്ജമായിരിക്കാൻ നിർദ്ദേശം. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ചേർന്നു. പാലക്കാട് ആഷിഖ് കൊലക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ച അന്വേഷണ സംഘം. അഴീക്കിലെ പറമ്പിന് സമീപത്തെ ആളൊഴിഞ്ഞ വളപ്പിൽ മൃതദേഹം കണ്ടെത്തിയത് കഴിഞ്ഞ February 15. കുറ്റപത്രം സമർപ്പിച്ചത് ഒറ്റപ്പാലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ. പത്മശ്രീ KV റാബിയയെ സന്ദർശിച്ച് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രതീകമാണ് KV റാബിയയെന്ന് വി മുരളീധരൻ. നേരിട്ട് അഭിനന്ദിക്കണമെന്നാഗ്രഹിച്ചാണ് തിരൂരങ്ങാടിയിലെത്തിയതെന്നും കേന്ദ്രമന്ത്രി. കരിപ്പൂരിൽ വൻ സ്വർണ്ണവേട്ട. 6 കേസുകളിലായി പിടികൂടിയത് 2.5 കോടി രൂപയുടെ സ്വർണം. ഒരു സ്ത്രീ ഉൾപ്പെടെ 6 പേർ കസ്റ്റഡിയിൽ. മലപ്പുറം ജില്ലയിൽ മഴക്കാലക്കെടുതികൾ മൂലമുണ്ടാകുന്ന അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ജില്ല പൂർണ്ണ സജ്ജമെന്ന് ജില്ലാ കളക്ടർ. അടിയന്തര യോഗം ചേർന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. ഖനന പ്രവർത്തനങ്ങൾ ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ നിർത്തിവെക്കാൻ നിർദ്ദേശം. കോഴിക്കോട് പയ്യോളിയിൽ യുവാവ് ട്രെയിൻ തട്ടി മരിച്ചു. മരിച്ചത് പയ്യോളി സബ് ട്രഷറി ജീവനക്കാരൻ ബാബുവിന്റെയും ഷീബയുടെയും മകൻ അഭിരാം. അപകടം റെയിൽപാളം മുറിച്ചു കടക്കുന്നതിനിടെ. കോഴിക്കോട് ബാലുശ്ശേരിയിൽ ശക്തമായ കാറ്റിൽ വീട് ഭാഗികമായി തകർന്നു. തൈക്കണ്ടി മീത്തൽ രാധയുടെ വീടാണ് തകർന്നത്. പരുക്കേറ്റ രാധ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. പാചകവാതക വിലവർദ്ധനയ്ക്കെതിരെ പ്രതിഷേധ കൂട്ടായ്മയുമായി കോൺഗ്രസ് എസ് ജില്ലാ കമ്മിറ്റി. കോൺഗ്രസ് എസ് സംസ്ഥാന സെക്രട്ടറി യു ബാബു ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് വി ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ ആശുപത്രിയിലെ എലിശല്യം അവസാനിപ്പിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ സൂപ്രണ്ടിന് നിർദ്ദേശം. കമ്മീഷന്റെ ഇടപെടൽ രോഗികളെയും കൂട്ടിരിപ്പുകാരെയും എലി കടിക്കുന്നുവെന്ന പരാതിയെ തുടർന്ന്. ഇരുളത്ത് ജപ്തി ഭീഷണിയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത അഭിഭാഷകൻ ടോമിയുടെ വീട് സന്ദർശിച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് മാർ തോമസ്. ജപ്തി നടപടികൾ പ്രാകൃത രീതിക്ക് തുല്യമെന്ന് ബിഷപ്പ്. വയനാട് കുറുമ്പാലയിൽ സൈബർ സുരക്ഷാ പരിശീലന പരിപാടി സംഘടിപ്പിച്ച് ലിറ്റിൽ കൈറ്റ്സ്. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പരിപാടി. കരിയർ ഗൈഡൻസ് റിസോഴ്സ് പേഴ്സൺമാരായ അധ്യാപകർക്ക് പരിശീലനം നൽകി KSTA വയനാട് ജില്ലാ കമ്മിറ്റി. ജില്ലയിൽ 10 പ്ലസ് 2 പഠനം പൂർത്തിയാക്കിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും കരിയർ ഗൈഡൻസ് ക്ലാസുകൾ നൽകുകയാണ് ലക്ഷ്യം. ഭീഷണി മൂലമാണ് വയനാട് ഇരുളത്തെ അഭിഭാഷകൻ MV ടോമി ആത്മഹത്യ ചെയ്തതെന്ന് IC ബാലകൃഷ്ണൻ MLA. ഉദ്യോഗസ്ഥന്മാരുടെ കിരാത നടപടിയിൽ മനന്നൊന്നാണ് ടോമിയുടെ ആത്മഹത്യയെന്നും ആരോപണം. ടോമിയുടെ കുടുംബത്തിന്റെ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കണമെന്ന് MLA. വയനാട്ടിലെ ഗോത്രവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് LLB പ്രവേശന പരീക്ഷയ്ക്ക് പരിശീലനം നൽകി കേരള കേന്ദ്ര സർവകലാശാല നിയമപഠന വിഭാഗം. നിയമഗോത്രം പരിപാടിയുടെ ഭാഗമായാണ് പരിശീലനം. CPI വയനാട് തവിഞ്ഞാൽ ലോക്കൽ സമ്മേളനം തലപ്പുഴയിൽ നടന്നു. ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി MS സ്റ്റാൻലി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ പട്ടിണിയിലേക്ക് തള്ളിവിടുന്ന സമീപനം കേന്ദ്ര സർക്കാർ തിരുത്തണമെന്ന് സമ്മേളനത്തിൽ ആവശ്യം.
കണ്ണൂർ ചെറുകുന്നിൽ വയോമൈത്രി CDS സംസ്ഥാനതല ഉദ്ഘാടനം നടന്നു. മന്ത്രി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ഇൻഷുറൻസ് പദ്ധതികളുടെ പ്രഖ്യാപനവും നൈപുണ്യ സ്കോളർഷിപ്പ് വിതരണവും നടന്നു. കണ്ണൂർ മട്ടന്നൂർ നഗരസഭ പൊറോറയിൽ സ്ഥാപിച്ച കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രവർത്തനം തുടങ്ങി. മന്ത്രി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് മൊഗേർ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഉളിയത്തടുക്കയിൽ മഹാസംഗമം സംഘടിപ്പിച്ചു. കർണാടക മന്ത്രി S അങ്കാറ ഉദ്ഘാടനം ചെയ്തു. തുളുനാടൻ കലാപരിപാടികൾ അരങ്ങേറി. കാസർകോട്ടെ കോൺഗ്രസ് നേതാവായ P ഗംഗാധരൻ നായരുടെ രണ്ടാം ചരമവാർഷികം ആചരിച്ചു. DCC പ്രസിഡന്റ് PK ഫൈസൽ അധ്യക്ഷനായി. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ കാസർഗോഡ് ജില്ലയിൽ കൺട്രോൾ റൂമുകൾ പ്രവർത്തനം തുടങ്ങി. കളക്ടറേറ്റിലും താലൂക്ക് കേന്ദ്രങ്ങളിലുമാണ് കൺട്രോൾ റൂം തുറന്നത്. എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക്. നിതിൻ കുമാർ ഗുപ്ത സംവിധാനം ചെയ്യുന്ന ബോളിവുഡ് ചിത്രം ലവ് ഇൻ യുക്രൈൻ 27 റിലീസ് ചെയ്യും. വിപിൻ കൌശികാണ് കേന്ദ്ര കഥാപാത്രമായി എത്തുന്നത്. ഒഡീഷയിലെ അസാനിയിലുണ്ടായ ചുഴലിക്കാറ്റിന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട്. സത്യാവസ്ഥ പരിശോധിക്കാം. ഒഡീഷയിലെ അസാനിയിലുണ്ടായ ചുഴലിക്കാറ്റെന്ന പേരിൽ ഒരു വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ്. ചുഴലിക്കാറ്റിൽ പ്ലാസ്റ്റിക് കസേരകളും മേശകളും പറക്കുന്നു എന്ന തരത്തിലാണ് വീഡിയോ പ്രചരിക്കുന്നത്. എന്നാൽ ഈ വീഡിയോ അസാനി ചുഴലിക്കാറ്റിന്റേതല്ല. യഥാർത്ഥത്തിൽ ഇത് കർണാടകയിലെ ഹുബലിയിൽ നിന്നുള്ള വീഡിയോ ആണ്. 2022 May 5 ചിത്രീകരിച്ചതാണെന്നാണ് റിപ്പോർട്ട്. ബംഗളൂരുവിലെ എയർപോർട്ട് ക്യാന്റീനിൽ നിന്നുള്ള ദൃശ്യമാണ് ഇത്തരത്തിൽ വ്യാജമായി പ്രചരിക്കുന്നത്. ഹുബാലി വിമാനത്താവളത്തിലെ സ്റ്റാഫ് ക്യാന്റീനിലെ നാശനഷ്ടങ്ങൾ കാണിക്കുന്ന വീഡിയോയാണിത്. ന്യൂസിലേക്ക് വീണ്ടും ഇനി ലേറ്റസ്റ്റ് ന്യൂസ്. അസമിലെ വെള്ളപ്പൊക്കം 7 ജില്ലകളിൽ 57,000 പേരെ ബാധിച്ചതായി സർക്കാർ. 10,321 ഹെക്ടർ കൃഷിഭൂമി നശിച്ചു. 222 വീടുകൾ തകർന്നു. റെയിൽവേ ട്രാക്കുകളും പാലങ്ങളും റോഡുകളും കനാലുകളും തകർന്നു. ഡൽഹിയിൽ ഉഷ്ണതരംഗം തുടരുന്നു. ഇന്ന് രേഖപ്പെടുത്തിയത് 49.1 ഡിഗ്രി സെൽഷ്യസ്. ഉത്തർപ്രദേശിലും താപനില 49 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ. പെറുവിൽ ബസ് മറിഞ്ഞ അപകടം, 11 മരണം, 34 പേർക്ക് പരിക്ക്. അപകടം തയാബാംബ ഹൈവേയിൽ. അമേരിക്കയിലെ ടെക്സസിൽ വെടിവയ്പിൽ 2 പേർ കൊല്ലപ്പെട്ടു, 3 പേർക്ക് ഗുരുതര പരിക്ക്. ആക്രമണം ഹൂസ്റ്റണിലെ മാർക്കറ്റിൽ. വെടിവയ്പ് വാക്കേറ്റത്തെ തുടർന്നെന്ന് വിദേശ മാധ്യമങ്ങൾ. ന്യൂയോർക്കിലെ ബഫലോ നഗരത്തിൽ വെടിവയ്പ്പുണ്ടായ സ്ഥലം സന്ദർശിക്കാനൊരുങ്ങിയ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. സൂപ്പർമാർക്കറ്റിലുണ്ടായ വെടിവയ്പിൽ മരിച്ചത് 10 പേർ. കറുത്തവർഗക്കാരെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് അക്രമി നഗരത്തിലെത്തിയതെന്ന് ബഫലോ മേയർ. ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.